അന്തരിച്ച CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം JNU എത്തിച്ചു. ശേഷം വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം നാളെ രാവിലെ ഡൽഹിയിലെ AKG ഭവനിൽ എത്തിക്കും. ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ലാൽസലാം കോംറേഡ് വിളികൾ ഉയരുകയാണ് JNU നിന്നും. യെച്ചൂരി യെച്ചൂരിയാക്കി മാറ്റിയ JNU ആണ് ഇവിടേക്ക് അവസാനമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. പറയൂ. അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് ഈ മൃതദേഹം പാർട്ടി നേതാക്കൾ ഏറ്റുവാങ്ങുകയും യെച്ചൂരിയുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഈ യെച്ചൂരി ദീർഘകാലം താമസിച്ചിരുന്ന, അതായത് കഴിഞ്ഞ കുറെ കാലമായി ഡൽഹിയിൽ താമസിക്കുന്ന ഡൽഹിയിലെ വസന്ത് കുഞ്ചിലേക്കുള്ള ആണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ യൂണിയൻ റൂമിൽ ഇപ്പോൾ ഈ മൃതദേഹം ഭൗതിക ശരീരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇപ്പോൾ വച്ചിരിക്കുന്നത്. 1970കളുടെ മധ്യത്തിൽ യെച്ചൂരി SFIയിലേക്ക് വരുന്നത് ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി, അദ്ദേഹം MA വിദ്യാഭ്യാസത്തിനായി എത്തിയ കാലഘട്ടത്തിലായിരുന്നു. അതിനു മുമ്പ് ഡൽഹിയിലെ പഠനത്തിന് ശേഷം, അതായത് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ MA എക്കണോമിക്സിൽ ബിരുദ പഠനത്തിന് ശേഷമായിരുന്നു ബിരുദാനന്തര ബിരുദ പഠനത്തിനായി അദ്ദേഹം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എത്തുന്നത്. ആ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പഠനകാലത്താണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് ആശയങ്ങളിൽ ആകർഷണമാകുകയും തുടർന്ന് SFIയിൽ അംഗത്വമെടുക്കുകയും ചെയ്യുന്നത്. 3 കൊല്ലം തുടർച്ചയായി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന ഖ്യാതിയും യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല വേദിയായിരുന്നപ്പോൾ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യം കൂടി, അല്ലെങ്കിൽ ഒരു ചരിത്രം കൂടി സീതാറാം യെച്ചൂരിക്കുണ്ട്. സീതാറാം യെച്ചൂരി അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് പോലും വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടം നടന്നിരുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ്. ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമൊക്കെ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അല്പസമയം മുമ്പ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. ഡൽഹിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്. ഈ മഴയെ അവഗണിച്ചുകൊണ്ടാണ് 100 കണക്കിന് പേർ ഇപ്പോൾ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം, അദ്ദേഹത്തിന് യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് യെച്ചൂരിയുടെ വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. തുടർന്ന് രാത്രി പൊതുദർശനത്തിനായി ഈ വസന്ത് കുഞ്ചിലെ ഈ വസതിയിലാണ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ യെച്ചൂരിയുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് തുടങ്ങിയവർക്കൊക്കെയാണ് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ 11 മണിയോടുകൂടി ഡൽഹിയിലെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുവരികയും പിന്നീട് പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ട് 3 മണിക്ക് വരെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. തുടർന്ന് CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായ, അതായത് കൽക്കട്ടയിൽ നിന്ന് 1970കളിൽ ഈ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ അന്ന് പ്രവർത്തിച്ചിരുന്നത് അശോക റോഡിലെ 14-ാം നമ്പർ കെട്ടിടത്തിലായിരുന്നു. AKG ഭവനിൽ നിന്ന് അശോക റോഡിലെ ഈ 14-ാം നമ്പർ കെട്ടിടത്തിലേക്ക് യെച്ചൂരിയുടെ ഭൗതിക ശരീരം
മായി വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നടക്കാനുമാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഈ സ്ഥലത്ത് ഈ വിലാപയാത്രയ്ക്ക് അനുഗമിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സംസ്ഥാന ഘടകങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കൾ, അതുപോലെ തന്നെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ എന്നിവരൊക്കെ അണിചേരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ 14-ാം നമ്പർ അശോക റോഡിൽ വെച്ച് ഈ മൃതദേഹം, യെച്ചൂരിയുടെ ഭൗതിക ശരീരം പിന്നീട് ഒരു വാഹനത്തിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് സി പി എം നേതാക്കൾ മാത്രം, അതായത് അതുവരെ മാത്രമാണ് എല്ലാവർക്കും വരാനുള്ള അവസരം ഉണ്ടായിരിക്കുക, അവിടെ നിന്ന് മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോവുകയും അത് തുടർന്ന് പഠന ആവശ്യങ്ങൾക്കും ഗവേഷണ ആവശ്യങ്ങൾക്കുമായി ആശുപത്രിക്ക് കൈമാറുവാനുമാണ് ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് 100 കണക്കിന് പേരാണ് യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി, അവസാന യാത്രാമൊഴി നൽകുന്നതിനായി ഇപ്പോൾ ഈ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ യൂണിയൻ റൂമിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വി ബാലഗോപാലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജെ എൻ യുവിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അടിയന്തരാവസ്ഥക്കാലവും ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ തലയുയർത്തി നിന്ന ആ യെച്ചൂരിയെക്കുറിച്ചുള്ള ആ ഒരു ഫോട്ടോയും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ തന്നെ കടന്നു പോകുന്നതായിരിക്കും അല്ലേ ബാലു? ഇതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും, അതിനുശേഷം നാളെ പൊതുദർശനത്തിന് രാവിലെ തന്നെ ഡൽഹിയിലെ AKG ഭവനിൽ എത്തിക്കുന്നതായിരിക്കും. ഒരുപക്ഷേ ഈ ജെ എൻ യുവിലെ ഈ ഓർമ്മകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നാളെ ഒരുപക്ഷെ ഈ AKG ഭവനിൽ എത്തിക്കുമ്പോഴായിരിക്കും നമ്മൾ പല കാര്യങ്ങളും രാഷ്ട്രീയപരമായി പോലും ചിന്തിച്ചു പോകുന്നല്ലേ? കാരണം യെച്ചൂരി ഉള്ള കാലം മുതൽ ഈ നിമിഷം അത്രയും വരെയും ഈ അദ്ദേഹം ഒരുപക്ഷെ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ആ ഒരു സമയം വരെയും AKG ഭവനിലെ ഓരോ ചർച്ചയും എന്ത് തന്നെ സംസാരിച്ചാലും അത് യെച്ചൂരി അറിയാതെ നടന്നിട്ടില്ലായിരിക്കും. അങ്ങനെയായിരുന്നു ഈ കാലം അത്രയും ആ രാഷ്ട്രീയം ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നാളെ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമായിരിക്കും AKG ഭവനിൽ എത്തുക എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ കാലം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്ന വാർത്തകളെല്ലാം തന്നെ നമ്മൾ ഓർത്തു പോകുമല്ലേ? തീർച്ചയായും പൂജ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ ഗോൾഡ് മാർക്കറ്റിലെ AKG ഭവനിൽ ആയിരുന്നു യെച്ചൂരിയുടെ കർമ്മ മണ്ഡലം. 1984 യെച്ചൂരി CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്, ക്ഷണിതാവായി എത്തുന്നത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലെ അശോക റോഡിലെ 14-ാം നമ്പർ കെട്ടിടത്തിലായിരുന്നു ഈ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസ്. യെച്ചൂരി 1992 പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത്. അതേ വർഷമാണ് ഈ 14 അശോക റോഡിലെ 14-ാം നമ്പർ കെട്ടിടത്തിൽ നിന്ന് ഈ പാർട്ടിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഗോൾഡ് മാർക്കറ്റിലേക്ക് മാറുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് യെച്ചൂരി ഇല്ലാതെ അല്ലെങ്കിൽ യെച്ചൂരിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു കാലഘട്ടം CPM സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. CPM ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിക്ക് ഒരു ഒരു വലിയ ഒരു നെടുംതൂണായി ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്നിരുന്ന നേതാവിനെയാണ് ഇപ്പോൾ പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. കാരണം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അറിയാം യെച്ചൂരിയുടെ ഒരു വിശാലമായ ഒരു സൗഹൃദ ബന്ധങ്ങൾ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പോലും അദ്ദേഹം പാർട്ടിയുടെ പാർട്ടിക്ക് പുറത്ത് ഉള്ള അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന കാര്യത്തിൽ എന്ന് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന പല ചർച്ചകളിലും അവരുടെ നേതാക്കൾ പോലും പറയുകയായിരുന്നു. കാരണം കോൺഗ്രസ് ആയിട്ടായാലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഇത്രയധികം ആത്മബന്ധമുള്ള ഒരു നേതാവ് വേറെ ഇല്ലായിരുന്നു. പലപ്പോഴും ഈ പാർട്ടികളുടെയൊക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലായിരുന്നു ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ചിരുന്നത്. ഈ സംഘടനാ തലത്തിലും യെച്ചൂരി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. കാരണം പാർട്ടിയിൽ പല ഘടകങ്ങളിലും യെച്ചൂരി ഈ പാർട്ടി ജനറൽ സെക്രട്ടറി ആയി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല ഘടകങ്ങളിലെയും ഉണ്ടായിരുന്ന വിഭാഗീയമായ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിരുന്നു. 1984 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അദ്ദേഹം SFI അഖിലേന്ത്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് 1989 തിരുവനന്തപുരത്ത് ചേർന്ന CPM പാർട്ടി കോൺഗ്രസിൽ 13-ാം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി മാറുന്നത്.
അന്ന് മുതൽ ഇങ്ങോട്ട് സിപിഎമ്മിന്റെ ദേശീയ നേതൃത്വത്തിന്റെ എല്ലാ കാതലായ തീരുമാനങ്ങൾക്ക് പിന്നിലും അല്ലെങ്കിൽ എല്ലാ കാതലായ തീരുമാനങ്ങളിലും യെച്ചൂരി എന്ന നേതാവിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ അതേ യെച്ചൂരിയുടെ ഒരു വിയോഗമാണ് പാർട്ടിക്ക്, അദ്ദേഹത്തെ ഒരുപക്ഷെ പാർട്ടിക്ക് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ അവരെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ യെച്ചൂരിക്ക് യെച്ചൂരിയുടെ ഈ പൊതുദർശനത്തിന് സമയത്ത് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ജെ എൻ യുവിൽ കാണുന്നതിനേക്കാളും എത്രയോ അപ്പുറം പ്രവർത്തകരും ജനങ്ങളുമൊക്കെ എ കെ ജി ഭവനിലേക്ക് വരുവാനാണ് സാധ്യത എന്നാണ് പാർട്ടി നേതാക്കളൊക്കെ പറയുന്നത്. കാരണം ഡൽഹിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്, എന്നാലും ആ മഴയും അവഗണിച്ചാണ് എത്തുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എത്തുന്ന നൂറുകണക്കിന് പേരെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായും ഇതിന്റെ ഒരു തനിയാവർത്തനം തന്നെയായിരിക്കും, ഇതിലും അപ്പുറം ഒരു വലിയ ഒരു ആൾക്കൂട്ടമായിരിക്കാം നാളെ ഉണ്ടാകാനുള്ള സാധ്യത. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കൊക്കെ മരണ സമയത്തൊക്കെ ഈ ഡൽഹിയിൽ ഈ വിലാപയാത്ര നടത്തുക എന്നൊരു ഒരു ചടങ്ങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലിക്ക് ഈ ഡൽഹിയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ യെച്ചൂരിക്കുള്ള ജനപിന്തുണ, യെച്ചൂരിയോടുള്ള ജനങ്ങളുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ താല്പര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി പോലും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിലാപയാത്ര ഡൽഹിയിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടി. ബാലഗോപാലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ SFA നയിച്ച സീതാറാം അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിച്ച പോർവീര്യം കാട്ടിയ നേതാവ് അതേ ജെ എൻ യുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുള്ളത്. ജെ എൻ യുവിൽ അദ്ദേഹം എത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ ആ രാഷ്ട്രീയ ജീവിതം, അടിയന്തരാവസ്ഥക്കാലത്ത് സീതാറാം യെച്ചൂരിയെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം കേട്ടിട്ടുണ്ടോ, ഏത് വിധത്തിൽ ജെ എൻ യുവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പാകപ്പെടുത്തി എടുത്തോ, ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നതായിരിക്കും. ഇതിനുശേഷം ഈ പൊതുദർശനത്തിന് ശേഷം വസന്ത് കുഞ്ചിലെ വീട്ടിലേക്കും അതിനുശേഷം നാളെ ഡൽഹിയിലെ AKG ഭവനിൽ ഭൗതിക ശരീരം എത്തിക്കുന്നതുമായിരിക്കും. ശരിക്കും ഒരു യെച്ചൂരി യുഗം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുന്നതായിട്ട് ഇതുവരെയും കേട്ടില്ല. പക്ഷേ ആശയപരമായി അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു.